Praise the Lord. നിങ്ങളെ എല്ലാവരെയും പ്രാരംഭത്തിൽ ക്രിസ്മസ് വിശേഷകൾ ആശംസിച്ചുകൊണ്ട് ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എങ്കിൽ എത്ര പേർ പറയും, നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. വീണുപോകാവുന്ന എല്ലാ സാഹചര്യത്തിലും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് അനേക സമ്പത്തും മിടുക്കും കഴിവുമുള്ളവർ ഈ ലോകത്തിൽ നിന്ന് ഈ പകർച്ചവ്യാധി മൂലം മാറ്റപ്പെട്ടപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് അടുക്കുകയാണ്. മഹാസന്തോഷം. പ്രിയരെ, പ്രാരംഭ വചനത്തിലേക്ക്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യം നാം ഒരുമിച്ച് ചിന്തിക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിലേക്ക്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 11-ാമത്തെ വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഈ 3 വാക്യങ്ങളിൽ 3 ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1-ാമത്തെ ആശയം എന്ന് പറയുന്നത് സർവ്വജനത്തിനുമുണ്ടായ മഹാസന്തോഷം സുവിശേഷിക്കുന്നു. 2-ാമത്തെ ആശയം, കർത്താവായ ക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. 3-ാമത്തെ കാര്യം, ദൈവപ്രസാദമുള്ള സകല മനുഷ്യർക്കും ഭൂമിയിൽ സമാധാനം വെളിപ്പെട്ടു. ഈ 3 കാര്യങ്ങളും നമുക്ക് വേണ്ടിയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. 1-ാമത്തെ ആശയം, അടിമത്തത്തിലും മരണനിഴലിലും കിടന്ന തൻ്റെ മക്കളെ, മാനവകുലത്തെ തൻ്റെ പുത്രനായ യേശുവിലൂടെ ഇതാ ദൈവം വീണ്ടെടുക്കുകയാണ്. 2-ാമത്തെ ആശയം, എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സുവിശേഷം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ജനന മരണ പുനരുത്ഥാന മടങ്ങി വരവിനെ കുറിച്ച് വിവരിക്കുന്നതിനെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ, നമുക്കായി അവൻ ജനിച്ചു, 2, നമുക്കായി അവൻ മരിച്ചു, 3, നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു, 4-ാമത്തെ കാര്യം, കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടി അവൻ മടങ്ങി വരികയും ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇന്ന് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും പ്രത്യാശയുണ്ട്. അതാണ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ളവരെല്ലാം സമാധാനം നഷ്ടപ്പെടുമ്പോഴും അറിയാം, കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ ജനന മരണ പുനരുത്ഥാന മടങ്ങി വരവിൽ വിശ്വസിക്കുന്നവന് പ്രത്യാശയും സമാധാനവും സന്തോഷവുമാണ് ഇന്നും വെളിപ്പെടുന്നത്. കാരണം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശു കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ വിശ്വസിക്കുക, എൻ്റെ യേശു കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി പൂർണ്ണ സന്തോഷവും സമാധാനവും വിടുതലും തന്നുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഈ പ്രഭാത സന്ദേശത്തിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, 2020 വർഷങ്ങൾക്കും അങ്ങ് ഭൂമിയിൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ജനിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മിനിറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെണീറ്റ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേളിലും, എന്നെ കാണുന്ന ഓരോ മക്കളുടെ ആവശ്യത്തിൻ്റെ മേളിൽ ഈ പ്രഭാതത്തിൽ അങ്ങ് പ്രവർത്തിക്കുവാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ സകലരുടെയും ബാഡ് ന്യൂസിനെ മാറ്റി വലിയ സുവിശേഷത്തിൻ്റെ നന്മകൾ അങ്ങ് കൊടുക്കുവാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എല്ലാവരും നമ്മുടെ യൂട്യൂബുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ലിങ്കുകൾ കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നത്, എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളും അതിലേക്ക് പങ്കുചേർന്നാട്ടെ. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.